നമസ്കാരം. നിയമബോധനത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ജോബ് വേക്കൻസീസ് ഒക്കെ വരുമ്പോൾ സ്ത്രീകൾക്ക് ഇത്ര ശതമാനം കൊടുക്കണമെന്നുള്ളൊരു ഇത് റൂൾ അങ്ങനെ വല്ലതുമുണ്ടോ? ഇതുവരെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് സംവരണം ഒന്നും അനുവദിച്ച് കണ്ടിട്ടില്ല. നേരെ മറിച്ച് പല വേക്കൻസികളും നോട്ടിഫൈ ചെയ്യുമ്പോൾ സ്ത്രീകൾ പറ്റില്ല എന്നുള്ള നിലയിൽ പഴയ കാലത്തുണ്ടായിരുന്നു. ഇപ്പോൾ പലയിടത്തും ഈ നൈറ്റ് ഡ്യൂട്ടി വരുന്നു സ്ത്രീകൾക്ക്. സ്ത്രീകളൊക്കെ പറഞ്ഞാൽ നൈറ്റ് ഡ്യൂട്ടി ചെയ്യാൻ പറ്റില്ല എന്ന് പുരുഷന്മാരുടെ മേധാവിത്വം അങ്ങ് തീരുമാനിക്കുക, എന്നിട്ട് കൊടുക്കുക. അങ്ങനെ അവസാനം കേസ് കൊടുത്തൊക്കെ തന്നെ നമുക്ക് സ്ത്രീകൾക്ക് നൈറ്റ് ഡ്യൂട്ടി ആവാം എന്ന് കോടതിയിൽ നിന്നൊക്കെ വിധി വാങ്ങിച്ചിട്ടാണ് ഇപ്പോൾ പലയിടത്തും വരുന്നത്. മറ്റൊരു കാര്യം, ഈ കോടതി വിധി എതിരായിട്ടുണ്ടായാലും ചട്ടങ്ങൾ എന്ത് തന്നെ അനുവദിക്കുന്ന ചട്ടമാണെങ്കിൽ പോലും അടുത്ത കാലത്ത് ഒരു സ്ഥാപനത്തിലെ വേക്കൻസികളുടെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് അഡ്വൈസ് വന്നപ്പോൾ സ്ത്രീകൾ പലരും ജോയിൻ ചെയ്യുന്നില്ല. കാരണം അതൊക്കെ വളരെ റിമോട്ട് ഏരിയയിൽ പോയി ജോയിൻ ചെയ്യണം, രാത്രിയിലുമൊക്കെ വർക്ക് ചെയ്യണം എന്ന് വരുമ്പോൾ അവർക്ക് അതിന് വിമുഖത. അതുകൊണ്ട് അവർ കാത്തിരുന്ന് അല്ലാത്ത ജോലി കിട്ടാനായിട്ട് വരും. ഇപ്പോൾ നമ്മൾ KSRTC തന്നെ ഇപ്പോൾ കണ്ടക്ടർമാരായിട്ട് ഇപ്പോൾ സ്ത്രീകൾ കുറച്ച് പേർ കയറിയുണ്ട്. അതിന് ഭൂരിപക്ഷവും 99% പുരുഷന്മാരല്ലേ. അപ്പോൾ വാസ്തവത്തിൽ സ്ത്രീകൾക്ക് എന്താ സാധിക്കുന്ന ജോലി സാധിക്കുന്നതാണ്. ഡ്രൈവർമാരായിട്ട് സ്ത്രീകൾക്ക് വളരെ കുറച്ച് വരുന്നുള്ളൂ. അങ്ങനെ എല്ലാ മേഖലയിലും സ്ത്രീകൾ സ്വയം പിന്നോട്ട് മാറി വരുന്നത് കൊണ്ട് അവസര സമത്വം നിഷേധിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ അവസര സമത്വം നിഷേധിക്കാൻ ഭരണഘടനാ വ്യവസ്ഥയൊന്നുമില്ല. നേരെ മറിച്ച് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവസര സമത്വം കൂടുതൽ കൊടുക്കാൻ വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായ സ്കീംസ് കൊടുക്കാം എന്നാണ് ഭരണഘടനയുടെ 15-ാം അനുച്ഛേദം. ഓട്ടോയൊക്കെ കുറെ സ്ത്രീകളൊക്കെ ഓടിച്ചു തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ സ്ത്രീകൾക്ക് തൊഴിൽ കണ്ടെത്താനുള്ള അവസരം കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ വേറൊരു പ്രത്യേകതയുള്ളത്, സ്ത്രീകൾ ജോലിയെടുക്കുന്ന സ്ഥലത്ത് 2-3 പ്രശ്നങ്ങൾ നമ്മൾ പ്രത്യേകം കാണണം. സ്ത്രീകൾക്ക് കൂടുതൽ സുരക്ഷിതമായിട്ട് രാവും പകലും ജോലി ചെയ്യാനുള്ള സൗകര്യം, വർക്ക് പ്ലേസിൽ അവർക്കെതിരെയുള്ള ലൈംഗികമായ അത്യാചാരങ്ങൾ അത് തടയാനൊക്കെയുള്ള സുപ്രീം കോടതി പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും അത്യാചാരങ്ങൾ സംഭവിച്ചതിന് ശേഷം കുറ്റം ചുറ്റിച്ചാൽ പോരല്ലോ. അത് നടക്കാതിരിക്കത്തക്കൊണ്ട് സുരക്ഷിതരായിട്ട് ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. അതിന് ഗവൺമെൻറ് നിയമം ഉണ്ടാക്കണം. ആ നിയമം നടപ്പാക്കാൻ തൊഴിൽ ഉടമകൾ തയ്യാറാകണം. അതൊരു വശം. രണ്ടാമത്തെ ഒരു പ്രശ്നമുള്ളത്, സ്ത്രീകൾ ഈ ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ നിയമം അനുസരിച്ച് രാത്രി 9 വരെ സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ അനുവദിക്കാം എന്നാണ്. ആ 9 കഴിഞ്ഞിട്ട് അവർ വീട്ടിലേക്ക് പോകുമ്പോൾ സുരക്ഷിതരായിട്ട് വീട്ടിലെത്തുന്നു എന്ന് ഉറപ്പ് വരുത്താനുള്ള ഒരു സംവിധാനം. ഈ ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ ജോലി ചെയ്യുന്ന സ്ത്രീകൾ രാത്രിയാകുമ്പോഴാണല്ലോ പോകുന്നത്. അവരെ ഒരു വാനിലോ അല്ലെങ്കിൽ അവരുടെ സ്വന്തം വെഹിക്കിൾ കൊണ്ടാക്കേണ്ട ആ തരത്തിൽ അങ്ങനെയുള്ള സുരക്ഷിതരായി അവർ അവരുടെ ഭവനങ്ങളിൽ എത്തിച്ചേരുന്നു അല്ലെങ്കിൽ താമസ സ്ഥലത്ത് എത്തിച്ചേരുന്നു എന്ന് ഉറപ്പാക്കാനുള്ള ചുമതല കൂടി എംപ്ലോയർ അല്ലെങ്കിൽ പോലീസ് കൈകാര്യം ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ വിശേഷമുണ്ട്. ഇതിലൊക്കെ ഉപരി സ്ത്രീകളുടെ ഈ സേവന വ്യവസ്ഥകൾ കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് വളരെ മോശത്തരത്തിൽ. കാരണം പല സ്ഥാപനങ്ങളിലും സ്ത്രീകൾക്ക് സൗകര്യപ്രദമായിട്ട് ഉപയോഗിക്കാനുള്ള ടോയ്ലറ്റ് ഉണ്ടാവില്ല. അത് ഒരു സംവിധാനങ്ങൾ വേണ്ട വിധത്തിൽ കൊടുക്കാത്തത് കൊണ്ട് അങ്ങനെയുള്ള സ്ഥലത്ത് പോയി ജോലി ചെയ്യാൻ സ്ത്രീകൾ സ്വാഭാവികമായിട്ട് വൈമുഖ്യം കാണിക്കും. ഇനി ഒന്നുണ്ടത്, ഇപ്പം അടുത്ത കാലത്താണല്ലോ നമ്മുടെ ടെക്സ്റ്റൈൽ ഷോപ്പിലെ നിയമങ്ങൾ വന്ന് ഇരുന്ന് ജോലി ചെയ്യാൻ, കാരണം ത്രൂ ഔട്ട് നിൽക്കണം. അത് ത്രൂഔട്ട് നിന്ന് ജോലി ചെയ്യേണ്ടി വരുന്ന ആളുകൾക്ക് പ്രത്യേകമായ രോഗങ്ങളും മുട്ടുവേദനയും ചലങ്ങളും വിഷമങ്ങളും ഉണ്ടാകും. പക്ഷേ ഇരിക്കാനുള്ളൊരു സ്റ്റൂളോ കസേരയോ പോലും ഇല്ല. ജോലി ചെയ്യാത്ത സമയത്ത് തുണി എടുത്ത് കാണിക്കുന്ന സമയത്ത് എഴുന്നേറ്റ് നിൽക്കുന്ന മനസ്സിലാക്കാം. അന്നേരം കക്ഷികൾ പരാതിപ്പെടുന്നതിൽ ഇരിക്കാൻ സൗകര്യം കിട്ടണ്ടേ? അങ്ങനെ സൗകര്യമില്ലാത്ത ഒരവസ്ഥയിലാണ് പല സ്ത്രീകളും ബുദ്ധിമുട്ടിയത്. അന്നേരം ഗവൺമെൻറ് ഇടപെട്ടിട്ട് അതിന് സൗകര്യങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നത് ജീവിക്കാനുള്ള അവകാശം, അതായത് ഡിഗ്നിഫൈഡ് ലൈഫാണ്. ഈ നമ്മുടെ ഭരണഘടനയിൽ 21-ാം അനുച്ഛേദത്തിൽ ലൈഫ് ആൻഡ് ലിബർട്ടി ഈ സെക്യൂർഡാണ്, ലൈഫും സ്വാതന്ത്ര്യം. അതെന്താ അതിനെപ്പറ്റി സുപ്രീം കോടതി വ്യാഖ്യാനിച്ചു പറഞ്ഞു, വെറും അനിമൽ എക്സിസ്റ്റൻസ് അല്ല,
വളരെ ഡിഗ്നിഫൈഡായിട്ട് ജീവിക്കാനുള്ള അവകാശമാണ് 21-ാം അനുച്ഛേദം കൊണ്ട് ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. അതിന് അവർക്ക് കണിശമായിട്ടും ഒരു സൗകര്യങ്ങൾ കൊടുക്കണം, ഇരിക്കാൻ ഇരിപ്പിടം കൊടുക്കണം, ടോയ്ലറ്റ് സംവിധാനം ഉണ്ടാകണം, സുരക്ഷിതത്വം വേണം. വർക്ക് പ്ലേസിൽ അവർക്കെതിരായിട്ട് യാതൊരു വിധ കമൻറ്റുകൾ പോലും, ചില കമൻറ്റുകൾ പോലും അബ്യൂസ് ചെയ്യുന്നതിനെതിരായിട്ടൊക്കെയുള്ള സെല്ലുണ്ടല്ലോ, സെല്ലുണ്ട്, അതൊക്കെ ഉണ്ടാവാതിരിക്കണം. കർശനമായ നിലപാടുകളും കർശനമായ സാന്നിധ്യം വേണം. അത് കുറേയൊക്കെ തൻ്റെ ഇടമുള്ള സ്ത്രീകൾക്ക് ഒരു കമൻറ്റും വരില്ല. അത് ഒരിക്കൽ കമൻറ്റ് പറയുന്നവന് അവനെ വേണ്ട വിധം പരിഗണിച്ചാൽ മാത്രം മതി. അത് സ്ത്രീകൾ ശ്രദ്ധിക്കണം. കാരണം അല്ല കമൻ്റ് അടിക്കുന്നവനെ അയ്യോ അയ്യോ എന്നെ കമൻ്റ് അടിച്ചത് ഞാൻ കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയാൽ പോലല്ലോ. പ്രോപ്പർ ആക്ഷൻ പ്രോപ്പർ ടൈമിൽ ചെയ്യണം. അപ്പോൾ തന്നെ സ്ത്രീകൾക്ക് പ്രതികരിക്കാൻ കഴിയണം. അങ്ങനെ പ്രതികരിക്കാൻ അവൾക്ക് ശക്തിയുണ്ടെന്നും അവൾക്ക് അധികാരമുണ്ടെന്നും, അങ്ങനെ പ്രതികരിച്ചാൽ അവളെ പിന്നീട് അതിൻ്റെ പേരിൽ പുരുഷന്മാരായ ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ വീട്ടിലെ സഹോദരന്മാരോ അച്ഛനോ ഒന്നും അവഹേളിക്കില്ലെന്നും ഉള്ള നിലപാട് പറയണം. കാരണം വേറെ എന്തെങ്കിലും പറഞ്ഞു ഓ നീ വഴി പോയി വർത്തമാനം പറഞ്ഞോടി എന്ന് പറഞ്ഞ് ചോദിക്കുന്ന ഭർത്താവാണ് എന്ത് ചെയ്യും? കുറഞ്ഞില്ലേ? അതുപോലെ അച്ഛനും അമ്മയോ നീ നിൻ്റെ നീ പെണ്ണാണെന്നത് ഓർക്കണമായിരുന്നു എന്നല്ലേ പറയുക. നമ്മുടെ നോക്കൂ, നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ പെണ്ണാണെന്ന് ഓർക്കണമെന്നാണ് പറയുക. എന്തിനാണ് പെണ്ണാണെന്ന് ഓർക്കണേ? ഇവിടുത്തെ പൗരനാണ് സ്വതന്ത്രമായ അവകാശം. അങ്ങനെയുള്ള ഒരു മനോഭാവം സ്ത്രീകളിൽ ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കണം. സ്ത്രീകൾക്ക് അങ്ങനെ അതാണ് സ്ത്രീകളെ സംരക്ഷിക്കേണ്ട രീതി. അല്ല സ്ത്രീകളെ താഴോട്ട് കണ്ട് എപ്പോഴായാലും നീ ഇത്രക്ക് ഇത്രേ പൊള്ളൂ, രീതിയിൽ ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കണം. അത് രക്ഷിതാക്കളുടെ ചുമതല, സഹോദരന്മാരുടെ ചുമതല, മറ്റ് അമ്മമാരുടെ ചുമതലയൊക്കെയാണ്. അമ്മമാരും ഒരിക്കലും സ്ത്രീകൾക്ക് അവൾ അബലയാണ് ചപലയാണ് ചപലയാണെന്ന് പറഞ്ഞിട്ട് അവളെ താത്തിക്കെട്ടാൻ നോക്കരുത്. ഇത് അങ്ങനെ ആകുമ്പോൾ സ്ത്രീ പുരുഷ സമത്വമൊക്കെ വളരെ സാർത്ഥകമാകും, ഒരു കുഴപ്പമില്ല. സർ, ഇപ്പോൾ നമ്മൾ കൂടുതൽ സമൂഹത്തിൽ കാണുന്നുണ്ട് ലിവിങ് ടുഗെദർ, സ്ത്രീകളും പുരുഷനും കൂടെ വിവാഹം കഴിക്കാതെ ഒന്നിച്ച് ജീവിക്കുന്ന അവസ്ഥ ഒരുപാട് സ്ഥലത്തുണ്ട്. അത് സ്ത്രീയെ സംരക്ഷിച്ചോളാമെന്നുള്ള വാക്കാലുള്ള ഒരു ഇതിൻ്റെ പുറത്തായിരിക്കും കൂടെ താമസിക്കുന്നത്, വിശ്വാസത്തിൻ്റെ പുറത്ത്. കുറേ നാൾ കഴിയുമ്പോൾ സ്ത്രീകൾ പറഞ്ഞ പോലെ തന്നെ ചിലവർ കൊണ്ട് കേസ് കൊടുക്കാറുണ്ട്, എന്നെ ബലാത്സംഗം ചെയ്തു അല്ലെങ്കിൽ എന്നെ ചീറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുക്കാറുണ്ട്. ഇത് നമ്മുടെ സമൂഹത്തിൽ ഇനി ഇപ്പം എപ്പോഴും ഫ്യൂച്ചറിൽ ഇനി വരുന്നൊരു സംഗതിയാണ്. അതിൻ്റെ കാര്യത്തിൽ സാറിന് എന്താ പറയാനുള്ളത്? ഇത് ഈ സ്ത്രീ പുരുഷ സമത്വം അല്ലെങ്കിൽ ലിംഗ സമത്വം എന്നൊക്കെ പറയുമ്പോൾ പിന്നീട് പിന്നെ സമത്വം അനുഭവിക്കുന്ന സ്ത്രീക്ക് പിന്നെ പ്രത്യേക അവകാശങ്ങളുടെ ആവശ്യം എന്താ? അതാ ആ ചോദ്യം നോക്കുക. സമത്വമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കുഴപ്പങ്ങൾക്കും പുരുഷനും സ്ത്രീയും തുല്യമായിട്ടുള്ള ബാധ്യതയാണ്. ഇവിടെ ഇപ്പോൾ അടുത്ത കാലത്ത് സുപ്രീം കോടതിയിൽ വന്നൊരു കേസിൽ ഒരു സ്ത്രീയും പുരുഷനും ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടു. ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടപ്പോൾ ഇയാൾ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞു എന്നാണ് സ്ത്രീ പറയുന്നത്. അപ്പം എല്ലാ വസ്തുതകളും പരിശോധിച്ചപ്പോൾ സുപ്രീം കോടതിക്ക് മനസ്സിലായി കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞത് ശരിയാണ്, പക്ഷേ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞത് മാത്രമല്ല ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടാനുള്ള കാരണം. അയാളോട് ഇഷ്ടം തോന്നി, ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടണമെന്ന് അവൾക്ക് താല്പര്യം തോന്നി, രണ്ടുപേരും അങ്ങനെ പരസ്പര സമ്മതപ്രകാരം ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടു. കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ആരെങ്കിലും ലൈംഗിക വീഴ്ച ഏർപ്പെടുമോ? അതാണ് പ്രശ്നം. അപ്പോൾ അത് പുരുഷനെ കുറിക്കാനുള്ള ഒരുപാടല്ലേ. അപ്പോൾ ലൈംഗിക വീഴ്ചയിൽ അങ്ങനെ ഏർപ്പെട്ടത് കല്യാണം കഴിച്ചോളാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടണമെന്ന് സ്ത്രീക്കൂടെ അഭിനിവേശം തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലായതുകൊണ്ട് അത് ബലാത്സംഗമാവില്ല എന്ന് സുപ്രീം കോടതി മാത്രമേ ഉള്ളൂ. അതിപ്പോൾ കല്യാണം കഴിക്കാമെന്നുള്ള കരാറൊന്നും എൻഫോഴ്സ് ചെയ്യാൻ നിയമമില്ല, അതാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? സ്ത്രീ പുരുഷ സമത്വമാണ്. സ്ത്രീ പുരുഷ സമത്വം വന്നാൽ സ്ത്രീയും പുരുഷനും പിന്നെ സമം, പിന്നെ പിന്നെ സ്ത്രീക്ക് സംരക്ഷണം വേണമെന്ന് പറയുന്നത്. സ്ത്രീയെപ്പം സ്ത്രീ ആലോചിക്കണം, ഞാൻ എവിടെ പോകാം, ടു വാട്ട് എക്സ്റ്റെൻറ്റ്. അപ്പോൾ സ്ത്രീക്ക് സ്വാതന്ത്ര്യമുണ്ട്, ലൈംഗിക സ്വാതന്ത്ര്യമുണ്ട്. ഒരിക്കൽ ലൈംഗിക വീഴ്ച നടത്തിയെന്ന് വെച്ചാൽ അവർക്ക് വേറെ കല്യാണം കഴിക്കത്തില്ല. അതൊക്കെ ഉണ്ടല്ലോ, അഡ്വാൻസ്ഡ് കൺട്രീസിലൊക്കെ അങ്ങനെ തന്നെയാണല്ലോ, അതൊന്നും യാതൊരു വിഷമമില്ല. പക്ഷേ ഈ എന്നിട്ട് പിന്നെ എനിക്ക് സമത്വമുണ്ട് എന്ന് ഉദ്ഘോഷിക്കുകയും സമത്വം അവകാശപ്പെടുകയും വലിയ സമത്വം അനുഭവിക്കുക കൂടി വേണം, അതാണ് വരുന്ന പ്രശ്നം. അപ്പോൾ സുപ്രീം കോടതിയുടെ നിയമം ഇപ്പോൾ അടുത്ത കാലത്ത് വന്ന വിധിയിൽ അങ്ങനെ വെറുതെ കബളിപ്പിച്ചെടുത്താൽ, അങ്ങനെ കബളിപ്പിച്ച് ലൈംഗിക വീഴ്ചയാണെങ്കിൽ അത് സമ്മതമില്ലാത്ത ലൈംഗിക വീഴ്ചയായിട്ട് വരും. ക്രിസ്ത്യൻ ഒരു ബലാത്സംഗ കേസിന് എന്താ പ്രശ്നം? എന്താ ബലാത്സംഗം?
അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? സ്ത്രീ പുരുഷ സമത്വമാണ്. സ്ത്രീ പുരുഷ സമത്വം വന്നാൽ സ്ത്രീയും പുരുഷനും പിന്നെ സമം, പിന്നെ സ്ത്രീ സ്ത്രീയുടെ ഒന്നുമല്ല, പിന്നെ സ്ത്രീക്ക് സംരക്ഷണം വേണമെന്ന് പറയരുത്. സ്ത്രീയെ ഇപ്പം സ്ത്രീ ആലോചിക്കണം, ഞാൻ എവിടെ പോകാം, ടു വാട്ട് എക്സ്റ്റെൻറ്റ്. അപ്പോൾ സ്ത്രീക്ക് സ്വാതന്ത്ര്യമുണ്ട്, ലൈംഗിക സ്വാതന്ത്ര്യമുണ്ട്. ഇവർക്ക് ലൈംഗിക വേഴ്ച നടത്തിയെന്ന് വെച്ചാൽ അവർക്ക് വേറെ കല്യാണം കഴിക്കത്തില്ല. അതൊക്കെ ഉണ്ടല്ലോ, അഡ്വാൻസ്ഡ് കൺട്രീസിലൊക്കെ അങ്ങനെ തന്നെയാണല്ലോ, അതൊന്നും യാതൊരു വിഷമമില്ല. പക്ഷേ ഈ എന്നിട്ട് പിന്നെ എനിക്ക് സമത്വമുണ്ട് എന്ന് ഉദ്ഘോഷിക്കുകയും സമത്വം അവകാശപ്പെടുകയും വരുമോ, സമത്വം അനുഭവിക്കുക കൂടി വേണം, അതാണ് വരുന്ന പ്രശ്നം. അപ്പോൾ സുപ്രീം കോടതിയുടെ നിയമം ഇപ്പം അടുത്ത കാലത്ത് വന്ന വിധിയിൽ അങ്ങനെ വെറുതെ കബളിപ്പിച്ചെടുത്താൽ, അങ്ങനെ കബളിപ്പിച്ച് ലൈംഗിക വേഴ്ചയാണെങ്കിൽ അത് സമ്മതമില്ലാത്ത ലൈംഗിക വേഴ്ചയായിട്ട് വരും. ക്രിസ്ത്യൻ ഒരു ബലാത്സംഗ കേസിന് എന്താ പ്രശ്നം? എന്താ ബലാത്സംഗം? സ്ത്രീയുടെ സമ്മതമില്ലാതെ അവളെ ലൈംഗിക വേഴ്ചയ്ക്ക് വിധേയമാക്കുന്നതാണ് ബലാത്സംഗം, അതങ്ങനെ ആകില്ല എന്ന് പറഞ്ഞു. അത് ലിവിങ് ടുഗദറാണല്ലോ, മറ്റേ ലിവിങ് ടുഗദർ ജീവിത അന്ത്യം വരെ ലിവിങ് ടുഗദറിന് സ്വാതന്ത്ര്യമുണ്ട്. കല്യാണം കഴിച്ചിട്ടേ ഒരുമിച്ച് താമസിക്കാവൂ എന്നുള്ളത് നിയമമില്ല. ഒരുമിച്ച് താമസിക്കാം, ലൈംഗിക വീഴ്ചയാവാം, കുട്ടികളെ ഉൽപ്പാദിപ്പിക്കാം, അവരെ വളർത്താം, അവരെ കൊണ്ട് അച്ഛനെന്ന് വിളിപ്പിക്കാം, അമ്മയെന്ന് വിളിപ്പിക്കാം, അതുകൊണ്ട് വേറെ വേറെ ഉണ്ടോ? പക്ഷേ അങ്ങനെ ഒരുപാട് കാലം ഒരുമിച്ച് താമസിച്ചാൽ, ആ ഭാര്യ ഭർത്താക്കന്മാർ എന്നുള്ള നിലയിൽ താമസിച്ചാൽ, അവർ ഭാര്യ ഭർത്താക്കന്മാരാണ് എന്ന് പ്രസ്യൂം ചെയ്യും, അവർ തമ്മിൽ വിവാഹ ബന്ധം ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല എന്നും കോടതി വിധിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം അത് പ്രസംഷൻ ആണ്. അവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് പ്രസ്യൂം ചെയ്യും, ഭാര്യ ഭർത്താക്കന്മാരെന്നുള്ള നിലയിൽ അവകാശങ്ങളും കടമകളും ബാധ്യതകളും ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഈ ജീവിതത്തിലൊരു സമൂഹത്തിലെ ബന്ധങ്ങളിലൊരു സന്തുലിതമായ അവസ്ഥ വരിക എന്നുള്ളതാണ് എല്ലാ നിയമത്തിൻ്റെയും. അല്ലാതെ സ്ത്രീയെ ശിക്ഷിക്കാനോ പുരുഷനെ ശിക്ഷിക്കാനോ സമൂഹത്തിൽ കലാപം സൃഷ്ടിക്കാനോ ഒന്നുമല്ല, എല്ലാ കാര്യങ്ങളെയും കുറച്ച് ശരിയായ രീതിയിൽ കാണണം. അതേസമയത്ത് സമ്മതം, ലൈംഗിക ബന്ധത്തിന് സമ്മതമില്ലാതെ ലൈംഗിക വീഴ്ച നടത്തിയിട്ടുണ്ടെങ്കിൽ കണിശമായിട്ടും 376 IPC അനുസരിച്ച് നല്ല രീതിയിലുള്ള ശിക്ഷ കിട്ടുന്ന കുറ്റവുമായി തീരും. സർ, നമുക്ക് ഒരുപാട് കത്ത് വന്നെങ്കിലും അതിന് സെലക്ട് ചെയ്തൊരു കത്തുണ്ട്. അത് ഒരു പൊന്നാനി താലൂക്ക് റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഹൗസിംഗ് സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുത്ത ഒരാളുടെയാണ്. അയാളുടെ കേസുകൾ ഇപ്പോഴും പെൻഡിങ്ങാണ്. അയാൾ പൈസ അടച്ചിട്ടും അതിന് ഒരു നസറുദ്ദീൻ എന്ന് പറഞ്ഞ ഒരാളാണ് അയച്ചിരിക്കുന്നത്. അതെ, പൊന്നാനി താലൂക്ക് റൂറൽ ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലോൺ, വീട് വെക്കാൻ ലോൺ എടുത്തു, വീട് വെക്കാൻ ലോൺ എടുത്ത് മടക്കത്തിന് ചെക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ, അതായത് പൊന്നാനി താലൂക്ക് റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നാണ് ഇദ്ദേഹം ലോൺ എടുത്തത്. സൊസൈറ്റിയും ഇദ്ദേഹവും തമ്മിൽ കേസാണ്. പൊന്നാനി താലൂക്ക് റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് തിരിച്ചടവിന് വേണ്ടി കൊടുത്ത ചെക്ക് സൊസൈറ്റിയുടെ അക്കൗണ്ടിൽ വരവ് വെക്കാതെ വേറെ ഒരാളിൻ്റെ പേരിൽ വരവ് വെച്ചെന്നും അതിന് ഈ നസറുദ്ദീൻ അങ്ങനെ വരവ് വെക്കാനായിട്ട് ഒരു കൺസെൻറ്റ് ലെറ്റർ കൊടുത്തു എന്നൊക്കെയാണ് കേസിലെ വിവാദ വിഷയങ്ങൾ. എന്തായാലും ട്രൈബ്യൂണലിൽ പോയിട്ട് ട്രൈബ്യൂണൽ നസറുദ്ദീൻ്റെ അപ്പീൽ അലൗഡ്, ഇംപ്യൂണ്ട് അവാർഡ് പാസ്ഡ് ബൈ ദി ആർബിട്രേറ്റർ ഓൺ 8/5/2015 ഇസ് സെറ്റ് അസൈഡ് ആൻഡ് റിമാൻഡഡ് ദി കേസ് ഫോർ ഫ്രഷ് ഡിസ്പോസൽ ഇൻ അക്കോർഡൻസ് വിത്ത് ലോ ആസ് ഡയറക്ടഡ് ഇൻ ദിസ് ജഡ്ജ്മെൻറ്റ് എക്സ്പെഡീഷ്യസ്ലി ആസ് പോസിബിൾ അറ്റ് എനി റേറ്റ് വിത്തിൻ 1 month ഫ്രം ദി ഡേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് ദി പാർട്ടീസ് ബിഫോർ ദി ആർബിട്രേറ്റർ. ആർബിട്രേറ്റർ ഷാൽ പോസിറ്റീവ്ലി കംപ്ലൈ വിത്ത് ദി ടൈം ലിമിറ്റ് എന്നൊക്കെ എഴുതി അദ്ദേഹത്തിന് അപ്പീൽ അലവ് ചെയ്ത് കിട്ടി. പക്ഷേ ഈ അപ്പീൽ ഇങ്ങനെ അനുവദിച്ചെങ്കിലും നസറുദ്ദീൻ തന്നെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ അപ്പീൽ അദ്ദേഹത്തിന് എതിരായിട്ടുള്ള അപ്പീലായിരിക്കും ഹൈക്കോടതിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഹൈക്കോടതിയിൽ ഇതിന് എതിരായിട്ട് അപ്പീലുണ്ടെങ്കിൽ ഹൈക്കോടതിയുടെ വിധിയോട് കഴിഞ്ഞിട്ടേ ബാക്കി നടപടികൾ നടക്കുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ സംശയങ്ങളെ ആഗ്രഹിക്കാൻ അറിയുന്ന കാര്യങ്ങളും നിയമോപദേശങ്ങളൊക്കെ ചോദിച്ചിരിക്കുകയാണ്. ഞാൻ ആദ്യം കൊടുത്തിട്ടുള്ള ചെക്ക് സൊസൈറ്റിയുടെ അക്കൗണ്ടിലേക്ക് ആയതുകൊണ്ട് മറ്റുള്ളവരുടെ കണക്കിൽ വരവ് വെച്ചത് എൻ്റെ കണക്കിൽ വരവ് വെച്ച് തരുമോ, അതാണ് തീരുമാനിക്കേണ്ടത്. അത് തീരുമാനിക്കാനല്ലേ അപ്പീൽ ട്രൈബ്യൂണൽ അനുവദിച്ചിട്ട് ആർബിട്രേറ്ററൊക്കെ വിട്ടുകൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ ഈ ഇത് നസറുദ്ദീൻ ചെക്ക് സൊസൈറ്റിക്ക് വേണ്ടി കൊടുത്തതാണെങ്കിൽ സൊസൈറ്റിയിൽ വരവ് വെച്ച് അദ്ദേഹത്തിൻ്റെ ഹൗസിംഗ് ലോണിൽ അത്രയും കുറവ് ചെയ്യേണ്ടതായിരുന്നു സാധാരണഗതി ചെയ്യേണ്ടത്. അല്ലാതെ വേറൊരാളുടെ അക്കൗണ്ടിൽ വരവ് വെച്ചാൽ അതിന്
സൊസൈറ്റി ആയതുകൊണ്ട് അവർ ചെയ്തതായിരിക്കും. ഒരിക്കലും ഒരാളുടെ പേരിൽ അക്കൗണ്ട് പേ ആയിട്ട് കൊടുക്കുന്ന ചെക്ക് വേറൊരാളുടെ പേരിലേക്ക് മാറ്റി പണം മാറാൻ സാധിക്കില്ല. സാധാരണഗതിയിൽ ക്രോസ് ചെയ്ത ചെക്കുകൾക്ക് വേറൊരാളുടെ പേരിലേക്ക് എൻഡോഴ്സ്മെൻ്റ് ആകാം. അക്കൗണ്ട് പേ എന്ന് പറഞ്ഞാൽ ആ അക്കൗണ്ടിലേ മാറാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് സൊസൈറ്റിയുടെ അക്കൗണ്ടിലേക്ക് അത് വരാൻ സാധിക്കുള്ളൂ സാധാരണഗതിയിൽ. അത് ചെക്കും ഒന്നും കാണാതെ പിന്നെ തീർത്ത് പറയാൻ പറ്റില്ല. അതിനുള്ള അനുമതി പത്രം ഞാൻ കൊടുത്തു എന്ന് പറയുന്നത് തെറ്റാണെന്ന് അന്നത്തെ സെക്രട്ടറിയുടെ മൊഴിയിൽ നിന്നും വ്യക്തമായ സ്ഥിതിക്കും അതൊരു ക്രിമിനൽ കുറ്റമായതുകൊണ്ടും ആ കത്ത് എഴുതിയുണ്ടാക്കിയ അന്നത്തെ ഒരു ഡയറക്ടർക്കും അതിന് കൂട്ടുവന്ന സെക്രട്ടറിക്കും മറ്റും എന്തെങ്കിലും നിയമ നടപടികൾ എടുക്കാൻ സാധിക്കും. കാരണം ആ കത്ത് അങ്ങനെ അനുവദിച്ചു എന്നൊരു കത്ത് വ്യാജമായിട്ടുണ്ടാക്കിയതാണെങ്കിൽ അത് കൃത്യമായ രേഖ ചമച്ചതിനുള്ള ക്രിമിനൽ കേസ് നിലനിൽക്കും. അത് ആ ക്രിമിനൽ കേസ് കൊടുക്കണം. കൂടാതെ ഈ സൊസൈറ്റിയുടെ പേരിൽ അക്കൗണ്ട് പേയി എന്നൊരു ചെക്ക് കൊടുത്താൽ അത് വേറൊരു കത്ത് കൊടുത്തിട്ട് വേറൊരു അക്കൗണ്ടിലേക്ക് ആക്കുന്ന നടപടി ബാങ്കിങ് നിയമം അനുസരിച്ച് ശരിയാണെന്ന് തോന്നുന്നില്ല. അക്കൗണ്ട് പേ ചെക്ക് ആ സൊസൈറ്റിയുടെ അക്കൗണ്ടിലേ മാറാൻ പറ്റുള്ളൂ. അത് കൊടുത്ത ആളിൻ്റെ കണക്കിലേക്ക് ക്രെഡിറ്റ് വരികയും വേണം. സാധാരണ വേറെ അക്കൗണ്ടിലേക്ക് ആണെങ്കിൽ വേറെ അക്കൗണ്ടിലേക്ക് അത് വെറും ക്രോസ് ചെക്ക് ആണെങ്കിൽ വേറെ അക്കൗണ്ടിലേക്ക് എൻഡോഴ്സ് ചെയ്ത് കൊടുക്കാം. ഇനി അപ്പോൾ അതിൻ്റെ പേരിൽ കൃത്രിമമായി ഒരു കത്ത് എഴുതി വെച്ചിട്ട് ആ ചിലപ്പോൾ ആ ബാങ്കിൽ തന്നെയല്ലേ മറ്റേ ആളിൻ്റെ അക്കൗണ്ട്, അപ്പോൾ അവർക്ക് അങ്ങോട്ട് മാറ്റി വെക്കാമല്ലോ. അപ്പോൾ ഇതൊരു മിസ് അപ്രോപ്രിയേഷൻ്റെ രീതിയിൽ വരുന്നുണ്ട്. അല്ല, അങ്ങനെ മിസ് അപ്രോപ്രിയേറ്റ് ചെയ്യാനും ചെക്ക് അവർ വാങ്ങിക്കും സാധാരണഗതിയിൽ. എന്തായാലും അങ്ങനെ ആണെങ്കിൽ ഇതിപ്പോൾ അങ്ങനൊന്നും വാങ്ങിക്കാതെ സൊസൈറ്റിയിൽ വന്ന സൊസൈറ്റിയിൽ ഈ കടമെടുത്ത ആളിൻ്റെ പേരിൽ വന്ന കടം വീഴാൻ കൊടുത്ത ചെക്ക് വേറൊരാളുടെ പേരിൽ മാറിയെന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. അത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമായിട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓട്ടെ, സൊസൈറ്റി എൻ്റെ പേരിൽ കൊടുത്ത ARC ഫയൽ ചെയ്തതാണെങ്കിലും എൻ്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ആദ്യത്തെ വിധി തന്നെ നീട്ടിവെക്കുകയും അതിനുശേഷം അപ്പീലും മറ്റുമായി ഇന്നുവരെ തീരുമാനമാകാതെ കിടക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ അവസാന വിധി വരുന്നതുവരെയുള്ള പലിശയും പിഴപ്പലിശയും ഒഴിവാക്കി കിട്ടുമോ? എനിക്ക് അനുകൂലമായി അവസാന വിധി വന്നാൽ ഞാൻ ഇന്നുവരെ കെട്ടിവെച്ച പണവും മറ്റും കോടതി ചെലവുകളും എനിക്ക് വന്നിട്ടുള്ള മാനനഷ്ടവും സമയനഷ്ടവും അടക്കമുള്ള എല്ലാ നഷ്ടങ്ങൾക്കും പരിഹാരം കിട്ടുമോ എന്നാണ് ചോദ്യം. നസറുദ്ദീൻ ലോണെടുത്തു. ആ ലോണിലേക്ക് തിരിച്ചടക്കേണ്ട പണം മുഴുവനും അടച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ കണക്കിൽ തന്നെ സൊസൈറ്റിയിൽ വരവ് വയ്ക്കേണ്ടതായിരുന്നു. അങ്ങനെ വന്നാൽ ആ കണക്കിൽ ഒന്നും അങ്ങോട്ട് അടയ്ക്കേണ്ടി വരില്ല. അങ്ങനെ അങ്ങോട്ട് അടയ്ക്കാൻ ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ നസറുദ്ദീൻ്റെ പേരിൽ കേസ് കൊടുത്തതിൻ്റെ പേരിൽ നസറുദ്ദീന് വന്ന എല്ലാ നഷ്ടങ്ങൾക്കും ഉള്ള ഉത്തരവാദിത്വം കേസ് കൊടുത്ത സൊസൈറ്റി നൽകേണ്ടി വരും. പക്ഷേ ഇവിടെ അപ്പീലിൻ്റെ വിധിയിൽ നസറുദ്ദീൻ എന്തെങ്കിലും കോടതി ചെലവോ നഷ്ടപരിഹാരമോ കൊടുത്തായിട്ട് കാണുന്നില്ല. വീണ്ടും അത് ആർബിട്രേറ്ററുടെ മുമ്പിൽ വരികയാണല്ലോ. അവിടെ നസറുദ്ദീൻ ആ വിഷയം ഉന്നയിക്കാൻ അവസരമുണ്ടാവും. ഇത്രയും കാലം നീണ്ടുപോയതിൻ്റെ പേരിൽ നസറുദ്ദീൻ പണമൊന്നും കൊടുക്കാനില്ലെങ്കിൽ പലിശയുടെ പ്രശ്നം വരില്ല. നസറുദ്ദീൻ ലോണായിട്ട് എത്ര രൂപ അദ്ദേഹം സാങ്ഷനായ എമൗണ്ട് മുഴുവൻ വാങ്ങിച്ചില്ല എന്നും വീട് പണിയാൻ വേണ്ടി വാങ്ങിച്ചു എന്നും എല്ലാം കൊടുത്ത് നസറുദ്ദീൻ പറയുന്ന വസ്തുതകൾ ശരിയാണെങ്കിൽ നസറുദ്ദീന് തിരിച്ചടക്കേണ്ടതായിട്ട് ഒന്നും ഇല്ല എന്നാണ് എൻ്റെ അർത്ഥം. തിരിച്ചടക്കേണ്ടതായിട്ടൊന്നുമില്ലെങ്കിൽ ഈ അതോടുകൂടി കേസ് കഴിഞ്ഞു. പക്ഷേ നസറുദ്ദീനെ ഇത്ര നാൾ കഷ്ടപ്പെടുത്തിയതിന് ഉള്ള നഷ്ടപരിഹാരം മനോവേദനയ്ക്കൊക്കെ കിട്ടുമെന്നുള്ളത് അവിടെ ആർബിട്രേറ്ററിന് മുമ്പാകെ വാദിച്ചു നോക്കണം, അല്ലെങ്കിൽ പ്രത്യേകമായ നടപടിയെടുക്കണം. ഇവിടെ ഇപ്പോൾ ഈ ചെക്ക് വരവ് വെക്കാതെ വേറെ അക്കൗണ്ടിലേക്ക് കയറ്റി വെച്ചത് ക്രിമിനൽ കുറ്റമാണ്. ക്രിമിനൽ കുറ്റമായിട്ട് ആ കുറ്റത്തിന് വേറെ നടപടിയെടുക്കണം. അതുകൊണ്ട് എന്തായാലും ഈ ട്രൈബ്യൂണൽ വിധിയാണിപ്പോൾ നസറുദ്ദീനെ അനുകൂലമായി വന്നിരിക്കുന്നത്. അതിന്മേൽ ഹൈക്കോടതിയിൽ കേസ് നിലവിലുണ്ട് എന്നാണ് ഈ കത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ കേസ് നിലവിലുള്ള നിലയ്ക്ക് ഈ വിഷയങ്ങളൊക്കെ ഹൈക്കോടതിയുടെ മുമ്പാകെ പരിഗണനയ്ക്ക് നസറുദ്ദീൻ സമർപ്പിക്കുകയും ഹൈക്കോടതിയിൽ നിന്ന് അതിനെ ഉചിതമായ ഒരു വിധി ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത്. ഇതിനകത്ത് നസറുദ്ദീൻ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്. ഈ അതിന് ഒരു ഈ വിവരങ്ങളെല്ലാം കാണിച്ച് പൊന്നാനി സർക്കിൾ ഇൻസ്പെക്ടർക്ക് 11/11/2015 ഒരു പരാതി നൽകിയെങ്കിലും പെറ്റീഷൻ നമ്പർ 12534/2016 എന്ന രസീതി നൽകിയതല്ലാതെ ഒരു നടപടി ഉണ്ടായില്ല എന്നാണ്. അപ്പോൾ അതിനകത്ത് എനിക്ക് എന്തായാലും 11/11/2015 കൊടുത്തതിന് എങ്ങനെയാ 2016 രസീത് കിട്ടുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും വൈകിയായിരിക്കും രസീത് കിട്ടിയത്. ഈ ക്രിമിനൽ കുറ്റം ആരോപിച്ച് പരാതി കൊടുത്തത് 2015. പക്ഷേ അദ്ദേഹത്തിന് അനുകൂലമായി വിധി വന്നിരിക്കുന്നത് ട്രൈബ്യൂണൽ വിധി വന്നിരിക്കുന്നത് 31/2017.
അപ്പോഴും ക്രിമിനൽ കുറ്റം അന്ന് നടന്നിട്ടുണ്ടെങ്കിൽ പൊന്നാനി സർക്കിൾ ഇൻസ്പെക്ടർ അതിന് അനന്തര നടപടി എടുക്കാൻ ബാധ്യസ്ഥനാകും. എടുത്തില്ലെങ്കിൽ ഈ വിധിക്ക് ശേഷവും ക്രിമിനൽ കുറ്റത്തിന് വേണ്ടി നടപടിയെടുക്കാനുള്ള ആവശ്യം പോലീസിൻ്റെ മുമ്പാകെ നസറുദ്ദീൻ ഉന്നയിക്കാൻ സാധിക്കും. എന്തായാലും സൊസൈറ്റി രത്ന ചുരുക്കം, ഈ പരാതിയുടെ രത്ന ചുരുക്കം സൊസൈറ്റിയുടെ അക്കൗണ്ടിലേക്ക് കൊടുത്ത ചെക്ക്, അക്കൗണ്ട് പേ ഈ ചെക്ക് വേറെ ഒരു ആളിൻ്റെ പേരിലേക്ക് മാറി, സൊസൈറ്റിയിൽ പണം വന്നില്ല. അതുകൊണ്ട് സൊസൈറ്റിയിലെ നസറുദ്ദീൻ കടക്കാരനായിട്ട് തന്നെ തുടർന്നു. എന്നിട്ട് നസറുദ്ദീൻ്റെ പേരിൽ കേസ് വന്നു. ആ കേസ് ഇപ്പം നസറുദ്ദീൻ്റെ അപ്പീൽ അനുവദിച്ച് ആർബിട്രേറ്ററുടെ മുമ്പിൽ വന്നിരിക്കുന്നു. അവരതിന്മേൽ ഹൈക്കോടതി ചോദ്യം ചെയ്തു മാത്രമേ ഉള്ളൂ. ഹൈക്കോടതി വിധിക്ക് വിധേയമായിട്ട് നസറുദ്ദീന് അനുകൂലമായിട്ട് ഈ കാര്യങ്ങൾ നീങ്ങും. ഇത് നസറുദ്ദീനെതിരായിട്ട് തെറ്റായ ക്രെഡിറ്റ് വേറെ അക്കൗണ്ടിലേക്ക് മാറ്റിയവർക്കെതിരായിട്ട് കർശനമായ ക്രിമിനൽ നടപടി അനുസരിച്ചുള്ള കേസെടുക്കാൻ പോലീസ് ബാധ്യസ്ഥരാകുകയും ചെയ്യും. ഇന്നത്തെ നിയമബോധനം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും നിയമപരമായ സംശയങ്ങളോ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും നിയമപരമായ ഉപദേശം വേണമെങ്കിൽ വിശദമായിട്ട് എന്താണ് പ്രശ്നമെന്നുള്ളത് വിശദമായിട്ട് കേരള വിഷനെ എഴുതി അറിയിക്കുക. ഉചിതമായ സമയത്ത് നിങ്ങൾക്ക് വിദഗ്ധമായ നിയമോപദേശം ലഭ്യമാക്കുന്നതിന് കേരള വിഷൻ പ്രതിജ്ഞാബദ്ധമാണ്.